السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة الإسلامية ميديا قرآن برنامج 200. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. صدق الله العظيم. മുത്തഖീങ്ങളായ ആളുകളുടെ സ്വഭാവങ്ങളെക്കുറിച്ചാണ് പരിശുദ്ധമായ സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. നിസ്കാരം ചൊവ്വായി നിർവഹിക്കുക എന്നുള്ളത് മുത്തഖീങ്ങളുടെ വലിയ നല്ല ഒരു സ്വഭാവമായിട്ടാണ് ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത്. ഇഖാമത്തു സ്വലാ, സൂറത്തുൽ ലുഖ്മാനിൽ നമുക്കിങ്ങനെ കാണാം: هدى ورحمة للمحسنين الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. سورة لقمان لے ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആയത്തുകളിൽ അള്ളാഹു തആല വിവരിച്ചത് പരിശുദ്ധമായ ഖുർആനെ സംബന്ധിച്ച് സൂറത്തുൽ ബഖറയിൽ പറഞ്ഞതുപോലെ: تلك آيات الكتاب الحكيم هدى ورحمة للمحسنين الذين يقيمون الصلاة. മുത്തഖീങ്ങളുടെ ഔസാഫുകൾ എണ്ണി പറഞ്ഞതുപോലെ തന്നെ മുഹ്സിനീങ്ങളായ അഥവാ നന്മകൾ പ്രവർത്തിച്ച് നിഷ്കളങ്കമായ ഇബാദത്തെടുക്കുന്ന ആളുകൾക്കും പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് ഹുദയും റഹ്മത്തുമാണ്, കാരുണ്യവും സന്മാർഗവുമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് വിവരിച്ചിട്ട് പറയുന്നു. ആരാണ് മുഹ്സിനീങ്ങൾ? അവർ അല്ലദീന യുഖീമൂന സ്വലാഹ്, നിസ്കാരത്തെ ചൊവ്വായി നിർവഹിക്കുന്നവരാണ്, അതിൻ്റെ നിർവഹിക്കേണ്ടുന്ന ക്രമപ്രകാരം നിർവഹിക്കുന്നവരാണ് എന്ന്. അവർ തന്നെയാണ് ഉലായിക അലാ ഹുദൻ മിർ റബ്ബിഹിം വ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ. അവർക്ക് തന്നെയാണ് അല്ലാഹു തആല ഹിദായത്ത് നൽകുന്നതും അവർ മാത്രമാണ് വിജയിക്കുന്നവരും എന്ന് അല്ലാഹു തആല വീണ്ടും പറയുകയാണ്. സൂറത്തുൻ നംലിലെ മൂന്നാമത്തെ ആയത്ത് നമുക്ക് കാണാം: ഹുദൻ വബുശ്രാ ലിൽ മുഅ്മിനീൻ അല്ലദീന യഖീമൂന സ്വലാത വയൂതൂന സകാത വഹും ബില്ലാഖിറതിഹും യൂഖിനൂൻ. പരിശുദ്ധമായ ഖുർആനു ഷരീഫ് അത് ഹുദയാണ്, സന്മാർഗമാണത്. വബുശ്രാ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് സന്തോഷമറിയിക്കുന്നതുമാണ്. ആരാണ് മുഅ്മിനുകൾ? الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون. ഇവിടെ മുഹ്സിനീങ്ങളായ ആളുകളുടെ സ്വഭാവവും മുത്തഖീങ്ങളായ ആളുകളുടെ സ്വഭാവവും മുഅ്മിനീങ്ങളായ ആളുകളുടെ സ്വഭാവവുമാണ് ഇഖാമത്തു സ്വലാത്ത് കൊണ്ട് അല്ലാഹു പരിചയപ്പെടുത്തുന്നത്. അതോടൊപ്പം സക്കാത്ത് കൊടുക്കുന്നവർ ആണ്, പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. അതുതന്നെയാണല്ലോ സൂറത്തുൽ ബഖറയിൽ ഇൽമുൽ ഗൈബ്, അദൃശ്യമായ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ് എന്ന് അല്ലാഹു പറഞ്ഞത്. ആ അദൃശ്യ കാര്യങ്ങളിൽ പെട്ടത് തന്നെയാണല്ലോ യൗമുൽ ആഖിറത്ത് കൊണ്ടുള്ള വിശ്വാസവും. അപ്പോൾ ഗൈബിയായ അഥവാ അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുക, നിസ്കാരത്തെ ചൊവ്വായി നിർവഹിക്കുക, സക്കാത്ത് കൊടുത്തു വീട്ടുക, അഥവാ സാമ്പത്തികവും ശാരീരികവും വിശ്വാസപരവുമായ കാര്യങ്ങൾ പൂർണ്ണമാക്കുക, അവർക്കാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഹുദയാകുന്നത്. ആ പരിശുദ്ധമായ ഖുർആൻ ഹുദയാകുന്ന വിഭാഗം അവർ മുത്തഖീങ്ങളാണെന്നും മുഹ്സിനീങ്ങളാണെന്നും മുഅ്മിനീങ്ങളാണെന്നും വ്യത്യസ്ത ആയത്തുകളിലൂടെ അല്ലാഹു തആല പരിചയപ്പെടുത്തുകയാണ്. സൂറത്തുൽ ബഖറയിലെ തന്നെ 277-ാമത്തെ ആയത്തിൽ കാണാം, അല്ലാഹു പറയുന്നു: ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വഖാമുസ്സലാത വആതുസ്സകാത ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം ولا خوف عليهم ولا هم يحزنون. ان الذين امنوا സത്യവിശ്വാസികൾ വഅമിലു സൽകർമ്മങ്ങൾ ചെയ്യുന്നവരും വഅമിലു സ്വാലിഹാത്ത് സൽപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും. ഈമാനിനോട് ചേർത്തു പറയുന്ന മറ്റൊരു വിഷയമാണ് സൽകർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്. കാരണം ഈമാനിനെ താങ്ങി നിർത്തുന്ന, ഈമാനിനെ നിലനിർത്തുകയും ഈമാൻ മരിക്കുന്നതുവരെയും അവനിൽ ഈമാനും ഹിദായത്തും ശാശ്വതമാക്കുകയും ചെയ്യുന്ന പുണ്യമായ കർമ്മങ്ങൾ, അതിനെ അല്ലാഹു ഇടക്കിടക്ക്
ഈമാനിന് ഇന്നല്ലദീന ആമനു എന്ന് പറയുമ്പോഴൊക്കെയും ചേർത്ത് പറയുന്ന മറ്റൊരു വചനമാണ് വഅമിലുസ് സാലിഹാത്ത് എന്നുള്ളത്. അതോടൊപ്പം അഖാമുസ് സ്വലാ, നിസ്കാരത്തെ ചൊവ്വായി നിർവഹിക്കുന്നവരും. സ്വലാത്തിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിടത്തൊക്കെ ഇഖാമത്തു സ്വലാത്ത് എന്നാണ് പറഞ്ഞത്. അതിന് കൃത്യമായി, അത് ചൊവ്വായി, അതിൻ്റെ കൃത്യസമയത്ത് അലസതയില്ലാതെ, മടിയില്ലാതെ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടെ നിർവഹിക്കുന്ന, ഇഖ്ലാസോടുകൂടെ, അള്ളാഹു അവനെ കാണുന്നുണ്ട്, അവൻ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും എന്ന ബോധത്തോടുകൂടെ ഇബാദത്തുകൾ, പ്രത്യേകിച്ച് നിസ്കാരം നിർവഹിക്കുന്ന ആളുകൾ, ആ സ്വഭാവത്തെ അള്ളാഹു തആല പ്രത്യേകം എടുത്തു പറയുകയാണ്. സൂറത്തുൽ ബക്രയിലെ 110-ാമത്തെ ആയത്തിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, വഖീമുസ് സ്വലാത്ത വആതുസ് സകാ വമാ തുഖദ്ദിമു ലിയൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ് ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. അവിടെയും ഇഖാമത്തു സ്വലാത്തിൻ്റെ പ്രാധാന്യം, സകാത്ത് കൊടുക്കുന്നവരുടെ പ്രാധാന്യം അതൊക്കെ പറഞ്ഞിട്ട് അള്ള പറയുന്നു, നിങ്ങൾ സ്വന്തം ശരീരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ റബ്ബിനെ സമർപ്പിക്കുന്നുവോ അതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്കത് കാണാം, അള്ളാഹുവിൻ്റെ അടുക്കൽ അതിൻ്റെ സവാബ് നിങ്ങൾ എത്തിക്കുക തന്നെ ചെയ്യും. കാരണം ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, നിങ്ങളുടെ പ്രവർത്തനങ്ങളൊന്നും അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് അതൊന്നും അകന്നു പോകുന്നില്ല, അതെല്ലാം അള്ളാഹു തല്ലവണ്ണം കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് എന്ന്. ഒരു ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പറയുന്നുണ്ട്, ആരുടെ നിസ്കാരമാണ് അള്ളാഹു സ്വീകരിക്കുന്നത് എന്ന്. ചിലരെങ്കിലും നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല, പൂർണ്ണമായ അർത്ഥത്തോടുകൂടെ ഇഖ്ലാസോടുകൂടെ നിർവഹിക്കാൻ കഴിയുന്നില്ല, നിസ്കാര സമയത്ത് പല ജാതി ഓർമ്മകളും ഒക്കെ വരുന്നുണ്ട്, എന്താണതിൻ്റെ കാരണം എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ നിസ്കാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പുണ്യമായ ഒരു ഇബാദത്താണ്. ആ പുണ്യമായ ഇബാദത്ത് പൂർണ്ണമായ അർത്ഥത്തിൽ സ്വീകരിക്കാൻ വേറെ കുറേ ഘടകങ്ങൾ അതിൻ്റെ പിന്നിൽ അണിനിരക്കുന്നുണ്ട്. അതൊക്കെ പൂർണ്ണമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിസ്കാരവും പൂർണ്ണമാകുന്നത്. ബഹുമാനപ്പെട്ട മുസ്റദുൽ ബസാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗ്രന്ഥത്തിൽ അബ്ദുല്ലാഹുവിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു ഖുദ്സിയായ ഹദീസാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖാല അല്ലാഹു തബാറക വ തആല, അല്ലാഹു പറയുകയാണ്, ഇന്നമ അതഖബ്ബലു സ്വലാത മിമ്മൻ തവാളഅ ബിഹാ ലിഅളമതി, തീർച്ചയായും ഞാൻ നിസ്കാരം സ്വീകരിക്കുന്നത് ആരുടെ നിസ്കാരമാണ്, മിമ്മൻ തവാളഅ ബിഹാ ലിഅളമതി, എൻ്റെ മഹത്വത്തെ വാഴ്ത്തുന്നവൻ ആരുണ്ടോ അവരുടെ നിസ്കാരമാണ് ഞാൻ സ്വീകരിക്കുക. പിന്നെ വലം യസ്തതിൽ അലാ ഖൽഖി, എൻ്റെ അടിമകളോട് അവൻ അഹങ്കാരം പ്രവർത്തിച്ചിട്ടുമില്ല. അഹംബ, ജനങ്ങളിടയിൽ അവൻ നടക്കുമ്പോൾ അവനൊരു വലിയവനാണ് എന്ന ചിന്ത, അവരുടെ എന്താണ് അതായത് അഹങ്കാരത്തോടു കൂടിയുള്ള ജീവിതം. കിബർ എന്ന് പറയുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പരിചയപ്പെടുത്തിയല്ലോ, അൽ കിബറു ബത്റുൽ ഹഖി വ ഗംതുന്നാസ്, സത്യം പറഞ്ഞാൽ അത് സ്വീകരിക്കാതിരിക്കുകയും ആളുകളെ പുച്ഛത്തോടുകൂടി കാണുകയും ചെയ്യുക, ഇതാണ് അഹങ്കാരത്തിൻ്റെ ലക്ഷണം. അങ്ങനെ എൻ്റെ ജനങ്ങൾക്കിടയിൽ, എൻ്റെ സൃഷ്ടികൾക്കിടയിൽ അഹങ്കാരം പ്രവർത്തിക്കാത്തവൻ്റെ നിസ്കാരമാണ് അള്ളാഹു സ്വീകരിക്കുക. വലം യബിത്ത് മുസിറൻ അലാ മഅസിയത്തി, എന്നെ തിന്മ ചെയ്യുന്നതിൽ എല്ലാ സമയത്തും എനിക്ക് ദോഷം ചെയ്തുകൊണ്ട് ആ കണ്ടിന്യൂഡായിട്ട് സദാസമയവും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഭാവവും അവനില്ല, അഥവാ വല്ല തെറ്റും ചെയ്തു കഴിഞ്ഞാൽ പടച്ചവനോട് പശ്ചാത്തപിച്ചു മുടങ്ങുന്ന ഒരു സ്വഭാവമാണ് അവനുള്ളത്, അവൻ്റെ നിസ്കാരവുമാണ് ഞാൻ സ്വീകരിക്കുക. പിന്നീട് അള്ളാഹു പറയുന്നു, വഖതഅനഹാറഹു ഫീ ദിക്രി, എൻ്റെ ഓർമ്മയിൽ, എൻ്റെ ദിക്രിലായി അവൻ്റെ പകലിനെ അവൻ, ആ പകലിൽ അവൻ മുഴുകി ജീവിക്കുകയാണ്. അവൻ ജോലി ചെയ്യുന്നവനാണെങ്കിലും മറ്റു വിഷയങ്ങളിൽ ഏർപ്പെടുന്നവനാണെങ്കിലും എന്നെക്കുറിച്ചുള്ള ഓർമ്മ അവനുണ്ട്. അവൻ്റെ നാവ് കൊണ്ട് എന്നെ സ്മരിക്കുകയും എൻ്റെ ദിക്റുകൾ വാഴ്ത്തുകയും അവൻ്റെ കൽബ് കൊണ്ട് എന്നെ സ്മരിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സിൻ്റെ ഉടമ, അവൻ്റെ നിസ്കാരമാണ് ഞാൻ സ്വീകരിക്കുക. പിന്നീട് പറയുന്നു, വറഹിമൽ മിസ്കീന വബ്ന സബീലി വൽ അർമല, സാധുക്കളോട് കാരുണ്യം കാണിക്കുന്നവൻ, അതുപോലെ പ്രയാസമനുഭവിക്കുന്ന ആളുകളോട്, വിധവകളായ സ്ത്രീകളോട്, അങ്ങനെ തുടങ്ങി കഷ്ടത അനുഭവിക്കുന്ന സമൂഹത്തെ സഹായിക്കുന്ന കാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന മനുഷ്യൻ, അവൻ്റെ നിസ്കാരവുമാണ് ഞാൻ സ്വീകരിക്കുക. വറഹിമൽ മുസാബ, പ്രയാസത്തിലകപ്പെട്ടവനോട് അവനോട് കാരുണ്യം കാണിക്കുന്നവൻ, അഥവാ കാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവൻ, ദാലിക നൂറുഹു കനൂറു ശംസ്, ഇതെല്ലാം പ്രവർത്തിക്കുന്നവൻ്റെ പ്രകാശം സൂര്യൻ്റെ പ്രകാശം കണക്കെ പ്രശോഭിതമാണ്. ആക്രുഹു ബിഇസ്സതി, എൻ്റെ പ്രത്യേകമായ അഭിമാനം കൊണ്ട്, എൻ്റെ ഇസ്സത്ത് കൊണ്ട് ഞാൻ അവന് തീറ്റ കൊടുക്കും, ഞാൻ അവന് ഭക്ഷണം കൊടുക്കും.
വാസ്തഹ്ഫിറുഹു ബിമലായികത്തി എൻ്റെ മലക്കുകളോട് അവനെ സംരക്ഷിക്കുവാൻ അവൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ അവനെ ഏൽപ്പിച്ചുകൊണ്ട് മലക്കുകളെ ഞാൻ നിയമിക്കും. അജ്അലുഹു ഫിൽ ളുൽമത്തി നൂറ ഇരുളിൽ അവന് ഞാൻ പ്രകാശമാകും. വഫിൽ ജഹാലത്തി ഹിൽമ അവൻ്റെ അജ്ഞതയിൽ അവന് ഞാൻ സഹനം നൽകും. വമസലുഹു ഫി ഖൽഖി കമസിൽ ഫിർദൗസി ഫിൽ ജന്ന സ്വർഗലോകത്ത് ഫിർദോസിനുള്ള സ്ഥാനം എത്രമാത്രം വലുതാണോ അതുപോലെയുള്ള സ്ഥാനമായിരിക്കും എൻ്റെ സൃഷ്ടികൾക്കിടയിൽ അവൻ ഉണ്ടാവുക എന്നൊരു ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. അപ്പോൾ നിസ്കാരം പൂർണ്ണമാവുക കേവലം ആ അതിൻ്റെ പ്രവർത്തനങ്ങൾ സമർപ്പിക്കുന്നതുകൊണ്ട് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്ത് സദാസമയവും പടച്ചവൻ ദിക്റുകൾ ചൊല്ലുന്ന ഒരു സ്വഭാവം അവനുണ്ടെങ്കിൽ, അള്ളാഹുവിനെ ഓർക്കുന്ന അള്ളാഹുവിൻ്റെ തിന്മകളിൽ നിന്ന് അവൻ അള്ളാഹുവിനോട് ചെയ്യുന്ന തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന, സാധുക്കളെ സഹായിക്കുന്ന, അങ്ങനെ തുടങ്ങി കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർക്ക് സഹായമേകുന്ന ഒരു സ്വഭാവമുള്ള ആളുകൾ, അവരുടെയൊക്കെ മനസ്സ് ക്ലിയറായിരിക്കും. അങ്ങനെ ക്ലിയറായ മനസ്സുള്ള ആളുകളിൽ നിന്നാണ് റബ്ബു സുബ്ഹാനഹു വതആല നിസ്കാരം പൂർണ്ണമായ അർത്ഥത്തിൽ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് ഈ മഹത്തായ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.